ഇനി നമുക്ക് പാലക്കാടൻ മുട്ടപ്പുളി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്, പച്ച മുട്ടയാണ്. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞിട്ടുണ്ട്, ഒരു മൂന്ന് പച്ചമുളക്, തക്കാളി രണ്ട് തക്കാളി, ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അല്പം കറിവേപ്പില, ഒരു കാൽ സ്പൂണ് ഉലുവ, ഒരു അര സ്പൂണ് കടുക്, പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു അര കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂണിൽ ജീരകം, അത് ചേർത്ത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ, വാളംപുളി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്ക് നമ്മുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അല്പം വെള്ളം, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അവിൽ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഉലുവയിട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞിട്ടുള്ള മൂന്ന് പച്ചമുളക്, ഇത് നമുക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അത് ചേർത്ത് കൊടുക്കാം. ഇത് വേഗം വഴന്ന് വരാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാം. വഴന്ന് വരട്ടെ, അപ്പോഴേക്കും നമുക്കൊന്ന് പുളി പിഴിഞ്ഞ് റെഡിയാക്കാം. പുളി പൊഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്, ഉള്ളി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി അത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തക്കാളി വഴന്ന് വരട്ടെ. തക്കാളി വേഗം വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ആവട്ടെ, ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കണം, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം കൂടെ വെള്ളം, നമുക്ക് ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലെ എരിവും ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉപ്പൽപ്പം വേണം, നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട്
നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളമായി ഇപ്പോ തിളക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ചേർന്ന് നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കണം, തേങ്ങയിട്ടതാണ് തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഒന്നുകൂടെ തിളക്കട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. അത് പിന്നെ ഇളക്കണ്ട. അതുപോലെ വേറെ വേറെ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ടയുടെ മുകളിൽ വേറെ മുട്ട വരാത്ത പോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇളക്കണ്ട, ഇതങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിരിക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇരിക്കട്ടെ. അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, തിളക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ മുട്ട ഇതുപോലെ വന്നിട്ടുണ്ടാവും, ഓരോരോ ഇതായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നല്ല, അതിലെല്ലാ മസാലയും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ആ മുട്ട നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് നാടൻ മുട്ടപ്പുളി തയ്യാറായി. കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്.